ഈ കേരളത്തിന്റെ കേസ് ആലോചിക്കുമ്പോൾ ചിരി ആദ്യമേ വരുന്നു. എന്നാലും ചിരിക്കാതെ പറയാൻ ഞാൻ ശ്രമിക്കുക. ഈ കേരളത്തിന്റെ കേസുണ്ടല്ലോ, സുപ്രീം കോടതിയിലെ ഭരണഘടനാപരമായ ചരിത്ര കേസായിട്ട് മാറാൻ പോകുന്ന കേസ്, അത് അതിലേക്ക് പോയി കഴിഞ്ഞു. ആ കേസ് ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാണ്, ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞാണ് ഈ വിഷയം വളരെ ഭരണഘടനാപരമായ വിഷയമാണ്, ഫെഡറലിസത്തിന്റെ വിഷയമാണ്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ, കേന്ദ്രത്തിന് കേരളം അല്ലെ സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ടുന്ന വിഹിതം, ഇതൊക്കെ വരുന്ന വലിയ പ്രധാനപ്പെട്ട കേസാണ് ഇത്. കേരളം സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ കൊടുത്തതെന്ന് ഞങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ബെഞ്ച് ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന്, അഞ്ചംഗ ബെഞ്ചിന് വിട്ടത്. കാരണം ഇത് വലിയ വിഷയമാണ്, ഫെഡറൽ ഇഷ്യൂസ് അതിനകത്തുണ്ട്. ഫെഡറലിസം ഇൻ പൊളിറ്റിക്സ്, ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തിൽ എന്താണെന്നുള്ളത്. അപ്പൊ അത് ഒരു രണ്ടംഗ ബെഞ്ചിന് തീരുമാനിക്കാവുന്ന വിഷയമല്ല, അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തന്നെ തീരുമാനിക്കണം എന്നുള്ള സദുദ്ദേശത്തോടെയാണ് സുപ്രീം കോടതിയുടെ ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പലരും അതിന്റെ ഗൗരവം കണ്ട് ചെയ്തിട്ടുണ്ട്, സംശയമില്ല. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട എന്താണ്? ഇത് സുപ്രീം കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് പറഞ്ഞ വിധിന്യായത്തിലെ ചില വാക്കുകൾ എടുത്തിട്ട് ബോധപൂർവം അതിലെ ചില പദങ്ങൾ ഒഴിവാക്കിയിട്ട് അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞങ്ങളൊക്കെ കുറേ കോടതി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നെ പോലുള്ള മാധ്യമ പ്രവർത്തകര്. അത് ഏത് കോടതിയായാലും, സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും താഴെയുള്ള കോടതികളായാലും, ഇപ്പോൾ ഒരു വിധി വന്നിട്ടുണ്ട് അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ, അതും നമ്മൾ ശ്രദ്ധിക്കണം. കീഴ്ക്കോടതി എന്ന് പറയാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ വാക്ക് പറയുന്നില്ല. കീഴ്ക്കോടതി പറഞ്ഞ വിധിക്കെതിരെ മറ്റേ വിധി ഹൈക്കോടതി, പിന്നെ മറിച്ച വിധി സുപ്രീം കോടതി, അങ്ങനെ ഉള്ള ഈ പരാമർശങ്ങൾ പാടില്ല എന്ന് മാധ്യമങ്ങളോട്, മാപ്രകളോട് സുപ്രീം കോടതി ബെഞ്ച് അടുത്ത കാലത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എത്ര മാപ്രകളും മാധ്യമങ്ങളും ആലോചിക്കുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കോടതി വാർത്തകൾ. കീഴ്ക്കോടതി എന്ന പരാമർശം അപമാനിക്കലാണ്. ലോവർ കോർട്ട്, ഇംഗ്ലീഷിലാണല്ലോ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്, ലോവർ കോർട്ട് എന്നുള്ള പരാമർശം തെറ്റാണെന്ന് പാടില്ല. കീഴ്ക്കോടതി എന്നതിൻ്റെ മലയാളം, പകരം ജൂനിയർ കോടതി അല്ലെങ്കിൽ താഴെ കോടതി എന്ന് മാന്യമായ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. കീഴ്ക്കോടതി എന്നിനി പറയാൻ പാടില്ല. അത് എത്ര മാധ്യമങ്ങൾ അത് പാലിക്കും, ഈ മാധ്യമ ചിട്ട, കോടതി പറഞ്ഞ ചിട്ട, സുപ്രീം കോടതി നിർദ്ദേശിച്ച കാര്യം പാലിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ കേസ് ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയുള്ള കോടതി വാർത്തകൾ വരും, നമുക്ക് നിയമപരിജ്ഞാനം അങ്ങനെ വലിയ ഇതൊന്നും വേണമെന്നില്ല. ഒരു ജേർണലിസ്റ്റിന്, മാധ്യമ പ്രവർത്തകർക്ക് പല ലീഗൽ പോയിന്റ്സും നമ്മൾ നിയമ വിദഗ്ധരോട് ചോദിക്കേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ ചെയ്യുക, സാധാരണ ഒരു പ്രധാനപ്പെട്ട കോടതി വിധി വന്നാൽ ഏത് കേസാവട്ടെ, നമ്മളൊരു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, നമ്മളതിൻ്റെ ഡേറ്റ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ ഏതെങ്കിലും ഒരു അഭിഭാഷകനോട് ചോദിക്കും. അത് ഹൈക്കോടതി അഭിഭാഷകനാകാം, സുപ്രീം കോടതിയാവാം, മറ്റ് ജൂനിയർ കോടതികളിലെ അഭിഭാഷകരാവാം, നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടാവും. അതിനകത്ത് കോടതി വാർത്തകൾ വരുമ്പോൾ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ആ ഡേറ്റ എല്ലാം വെച്ചിട്ട് അവരെ വിളിച്ചിട്ട്, ഈ വക്കീലിനെ വിളിച്ചിട്ട്, അഭിഭാഷകരെ വിളിച്ചിട്ട് അത് അങ്ങനെ കൊടുക്കാമോ ഇങ്ങനെ കൊടുക്കാമോ, അങ്ങനെ കൊടുത്താൽ പ്രശ്നമുണ്ടോ, കോടതി അലക്ഷ്യം വരുമോ, നാളെ കേസ് വരാം, ഈ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർക്കും അയാൾ വർക്ക് ചെയ്യുന്ന മാധ്യമത്തിനെതിരെ കേസൊക്കെ വരാം, പല സംഭവങ്ങളുണ്ട്. അപ്പൊ അത്ര ജാഗ്രതയോടെ ചെയ്യേണ്ടുന്നൊരു റിപ്പോർട്ടിംഗാണ് കോർട്ട് റിപ്പോർട്ടിംഗ്, കോടതി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ വാർത്ത ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര മാധ്യമ പ്രവർത്തകർ ഇതിനകത്ത് ജാഗ്രത പുലർത്തുന്നു എന്ന് അവർ സ്വയം കോടതി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവർ ദയവ് ചെയ്ത് ആലോചിക്കുക, സ്വയം അല്ലെങ്കിൽ ഒരു ആത്മവിമർശനം നടത്തുക. ഇനി ഇതിലേക്ക് വരാം. കേരളത്തിന്റെ ഈ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. വിട്ടിട്ട് എന്താണ് സുപ്രീം കോടതിയുടെ ബെഞ്ച് പറഞ്ഞത്? അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്?
കോടതി എന്താ പറഞ്ഞത്? ഇത് വളരെ ഗഹനമായ ഗൗരവമായ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്, കേസാണിത്. കേരളം ഹൈക്കോടതി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിനെതിരെ, അതിന്റെ വിചാരണ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഇന്ററിം റിലീഫായിട്ട് ഇത്ര കോടി കൊടുക്കണം, അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് വിധിച്ചു 13,608 കോടി രൂപ കൊടുക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട്. പിന്നീട് കേരളം പറഞ്ഞു അത് കൂടാതെ 10,000 കോടി കൂടെ വേണം. അപ്പൊ സുപ്രീം കോടതി കേസിൽ വീണ്ടും ഇടപെട്ടു, ചർച്ച ചെയ്യാൻ പറഞ്ഞു കേരളവും കേന്ദ്രവും. അങ്ങനെ കേന്ദ്ര സർക്കാരോട് ചർച്ച ചെയ്തിട്ട് 5,000 കോടി തരാമെന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നു കേന്ദ്ര ധനമന്ത്രി. പക്ഷെ കേസ് അങ്ങ് പിൻവലിക്കണം, കേരളം പറഞ്ഞു ആ പണി നടക്കില്ല. അങ്ങനെ ഒരു തർക്കം വന്നിട്ട് വീണ്ടും ഇത് കോടതി ബെഞ്ചിലേക്ക് വന്ന് ഞങ്ങൾ ചുരുക്കി പറയുകയാണ്. അവിടെയാണ് ഇപ്പൊ അന്തിമ വിധി പറഞ്ഞുകൊണ്ട് ഈ ബെഞ്ച്, അവരുടെ കാര്യം കഴിഞ്ഞു, ഈ ബെഞ്ച് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, ഭരണഘടനാ ബെഞ്ചിന്, 5-അംഗ ബെഞ്ചിന് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. ഇനി അവരാണ് തീരുമാനിക്കുന്നത്. ഇതാണ് കേസ്. ഇതിനെപ്പറ്റി കോടതി എന്താ പറഞ്ഞു, ഈ ബെഞ്ച് പറഞ്ഞത് എന്താണ്? കേരളത്തിന്റെ കെടു സാമ്പത്തിക കെടു കാര്യസ്ഥത മൂലം സുപ്രീം കോടതി കേരളത്തിന് കിട്ടിയിട്ടുന്ന ആശ്വാസ ധനം കൊടുക്കേണ്ടതില്ല എന്ന് വിധിച്ചു എന്നാണ് വാർത്ത. മാധ്യമങ്ങളിൽ, കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്തയാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ ഹെഡ്ലൈനാണ് ഞാൻ ഈ പറഞ്ഞത്, പൊതുവായി വന്ന ഹെഡ്ലൈൻ. അതായത് കറക്റ്റ് വന്ന് പറഞ്ഞാൽ കെടു കാര്യസ്ഥത മൂലം വരുത്തിവെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഇടക്കാല ആശ്വാസം തേടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. എന്താ പൊളപ്പൻ വാർത്തയല്ലേ, പൊളപ്പൻ വാർത്ത ഹെഡ്ലൈൻ. സ്വന്തം അഭിപ്രായം സുപ്രീം കോടതിയുടെ തലയെ കെട്ടിവയ്ക്കുകയാണ് ഈ മാപ്രകള്, മനസ്സിലായില്ല. ഇനി ഞങ്ങൾ പറയാം എന്താ കോടതി പറഞ്ഞത്, ഈ ബെഞ്ച് പറഞ്ഞത് എന്താണ്. കേരളത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത എന്ന് സുപ്രീം കോടതി ആ വിധിയിലെങ്ങും പറഞ്ഞിട്ടില്ല. ആ വിധിയുടെ അത് വെബ്സൈറ്റ് വരും, സുപ്രീം കോടതി അതെടുത്ത് വായിച്ചു നോക്കണം. പറഞ്ഞെന്താണ്, കേന്ദ്രം ഇങ്ങനെ പറഞ്ഞു എന്ന് ആ വിധിയിൽ അവർ രേഖപ്പെടുത്തി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഇവിടെയാണ് ആടിനെ പട്ടിയാക്കുക എന്നിട്ട് പട്ടിയെ പേപ്പട്ടിയാക്കുക, നമ്മുടെ മാധ്യമങ്ങളും മാപ്രകളും ചെയ്യുന്ന പണി ഇതാണ്. കേന്ദ്രം ഇങ്ങനെ പറഞ്ഞു എന്ന് അവർ വിധിന്യായത്തിൽ കോട്ട് ചെയ്യും, അത് കോട്ട് ചെയ്യും ഏത് ജഡ്ജിയും ചെയ്യും. അത് സുപ്രീം കോടതിയുടെ വിധിയല്ലത്, അത് കേന്ദ്രത്തിന്റെ അഭിപ്രായമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് താഴെ, എന്നിട്ട് കോടതി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെങ്കിൽ, ആ വാക്കാണ് ആണെങ്കിൽ, അതിന്റെ പേരിൽ ഇടക്കാലാശ്വാസം നൽകാൻ കഴിയത്തില്ല. അപ്പൊ ഈ വിഷയം നമ്മുടെ ഭരണഘടനാ ബെഞ്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിക്കുക. ഇതെല്ലാം ഈ മറ്റേ കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, കാള പറില്ല എന്ന് ബോധമുള്ളവർക്കറിയാം. പക്ഷെ കാള പെറ്റെന്ന് കേട്ടപ്പം ഒരു വലിയ നിയമ വിദഗ്ധൻ കൂടിയായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹം LLB ആണ്, ലോ എന്ന് പറഞ്ഞാൽ അങ്ങേര് കഴിഞ്ഞേ കോൺഗ്രസ് വേറെ ആളുള്ളൂ എന്നാണ് അദ്ദേഹവും കുറെ കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നത്. അപ്പൊ ഈ കാള പെറ്റെന്ന് കേട്ട് കയറെടുത്തോണ്ട് അങ്ങ് ചാടി ഇറങ്ങി ആര്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, എന്നിട്ട് പറഞ്ഞു കേരള സർക്കാർ തോറ്റു തുന്നമ്പാടിയേ. ഭയങ്കര ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്, ആഹ്ലാദ തിമിറപ്പിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത് പറയുന്നത്. ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മിസ്റ്റർ വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, കേരളത്തിനെതിരെ, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിനെതിരെ സുപ്രീം കോടതിയിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ, അങ്ങനെ വന്നിട്ട് പോലുമില്ല, വന്നെന്ന് കേട്ടിട്ട് കാള പറ്റുന്ന് കയറെടുത്തിട്ട് ഇത്ര സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന നിങ്ങൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ? നിങ്ങൾ കേരളത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഏത് ജന്മമാണ് ഇത് കണ്ടിട്ട് ആഘോഷിക്കുന്ന? നിങ്ങളുടെ രാഷ്ട്രീയ നിലവാരം കണ്ട് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു, വി ഡി സതീശനോട് പറയുകയാണ്. നിങ്ങൾ ആ കേസ് പഠിച്ചോ? ഏതോ ചാനല്, ഏതോ മാപ്രകള് എന്തോ പറഞ്ഞു വിചാരിച്ചിട്ട് പ്രതികരിക്കേണ്ടുന്ന ഒരാളാണോ പ്രതിപക്ഷ നേതാവ്? നിങ്ങൾക്ക് ചില ധാർമ്മിക ഉത്തരവാദിത്തങ്ങളില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, വിത്ത് ക്യാബിനറ്റ് റാങ്ക്,
പത്ത് 30 പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ട് സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആള് അവർക്ക് വേണ്ടി. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ ജനങ്ങളോട്? ജനങ്ങളുടെ നികുതിപ്പണമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സർക്കാർ വീടും നിങ്ങൾക്ക് 30 പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണമാണ്. ആ ജനങ്ങളോട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ? നിങ്ങൾ എങ്ങനെയാണോ പെരുമാറേണ്ടത്? കേരളം പോറ്റേ ആഘോഷിക്കുക. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ നേതാവ്, എന്താ കോൺഗ്രസ് ഇങ്ങനെ ആയി എന്നുള്ളതിന്റെ ഉത്തരമാണിത്. ആര്? ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം.